ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് SCERT 10-ാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്ററായ അറിയാനും പ്രതികരിക്കാനും, അഥവാ സെൻസേഷൻസ് ആൻഡ് റെസ്പോൺസസ് എന്ന ചാപ്റ്ററാണ്. ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത് നെർവസ് സിസ്റ്റം, ഹ്യൂമൻ ബോഡിയിലുള്ള നാഡീവ്യവസ്ഥയാണ്. ഇത് ബേസിക് ലെവൽ മുതൽ കുറേ അതിൻ്റെ പ്രവർത്തനങ്ങളും അതിൻ്റെ സ്ട്രക്ചറുകളും ഒക്കെ വിശദമായി തന്നെ ഇതിനകത്ത് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ചാപ്റ്റർ വളരെ വലിയൊരു ചാപ്റ്ററാണ്. നമ്മൾ ഈ വീഡിയോയിൽ പാർട്ട് ബൈ പാർട്ടായിട്ടാണ് ഇവ ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് ഫസ്റ്റ് പാർട്ടിലേക്ക് പോവാം. എന്താണ് ഉദ്ദീപനങ്ങൾ അല്ലെങ്കിൽ സ്റ്റിമുലെ? ഈ ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ തന്നെ പറയുന്നതാണ് ഉദ്ദീപനങ്ങളെക്കുറിച്ചും സ്റ്റിമുലെക്കുറിച്ചും. നമുക്കൊരു ഉദാഹരണത്തിലൂടെ അത് നോക്കാം. നമ്മൾ നല്ല ഉച്ച സമയത്ത് നമ്മൾ റോഡിലൂടെ നടന്നു പോകുമ്പോഴേക്കും നമ്മുടെ കണ്ണ് അറിയാതെ തന്നെ ചിമ്മുന്നുണ്ട്, അടഞ്ഞു പോകുന്നുണ്ട്. കാരണം നമ്മുടെ കണ്ണിനൊരിക്കലും തീവ്രമായ പ്രകാശം, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഓപ്പോസിറ്റ് സൈഡിൽ, രാത്രിയിലൊക്കെ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു കാറ് വരികയാണ്, നമ്മുടെ കണ്ണ് ഓട്ടോമാറ്റിക്കലി അടഞ്ഞു പോകും. അപ്പം നമ്മൾ അറിയാതെ തന്നെ, അല്ലെങ്കിൽ നമ്മൾ മനഃപൂർവ്വം ചെയ്യുന്നതല്ല, അത് നമ്മളുടെ സ്വതവെ ഇങ്ങനെ നടന്നു പോകുന്ന ഒരു പ്രക്രിയ. എന്തുകൊണ്ടാണ് ഇങ്ങനെ തീവ്രപ്രകാശമാകുമ്പോൾ കണ്ണ് അടഞ്ഞു പോകുന്നത്? ആ ഒരു കാരണം, കണ്ണ് അടയാനായിട്ട് പ്രേരിപ്പിക്കുന്ന വസ്തു ഏതാണോ അതിനെയാണ് ഉദ്ദീപനങ്ങൾ അല്ലെങ്കിൽ സ്റ്റിമുലൈ എന്ന് പറയുന്നത്. ഇവിടെ അത് തീവ്രപ്രകാശമാണ്. ചിലപ്പോൾ ചൂടാകാം. ചൂടത്ത് ഇപ്പോൾ നമ്മൾ കൈ തൊടുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ കൈ പിൻവലിക്കുന്നുണ്ട്. തീയിൽ ചെല്ലുമ്പോൾ നമ്മുടെ കൈ പിൻവലിക്കും. അതുപോലെ തന്നെ നല്ല ഐസിൽ തൊടുമ്പോൾ നമുക്ക് കുറേ നേരം പിടിച്ചു വയ്ക്കാൻ പറ്റില്ല, നമ്മൾ പെട്ടെന്ന് കൈ പിൻവലിക്കും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മളറിയാതെ തന്നെ നമ്മുടെ ബോഡി പ്രതികരിക്കുന്നുണ്ട്. ഇത്തരം പ്രതികരണങ്ങൾക്ക് കാരണമായി തീരുന്ന പ്രേരണകൾ അല്ലെങ്കിൽ സെൻസസിനെയാണ് നമ്മൾ ഉദ്ദീപനങ്ങൾ അല്ലെങ്കിൽ സ്റ്റിമുലൈ എന്ന് പറയുന്നത്. ജീവികളിൽ പ്രതികരണങ്ങൾക്ക് കാരണമാകുന്ന പ്രേരണ വസ്തുവിനെയാണ് ഉദ്ദീപനങ്ങൾ അല്ലെങ്കിൽ സ്റ്റിമുലൈ എന്ന് പറയുന്നത്. ഇനി ഈ ഉദ്ദീപനങ്ങൾ എങ്ങനെ നമ്മുടെ ശരീരഭാഗങ്ങൾ അല്ലെ മനസ്സിലാക്കുന്നു? അതിന് സവിശേഷമായ കോശങ്ങളുണ്ട്, അതിനെയാണ് നമ്മൾ ഗ്രാഹികൾ അല്ലെങ്കിൽ റിസപ്റ്റേഴ്സ് എന്ന് പറയുന്നു. നമ്മളിപ്പോൾ പറഞ്ഞു, തീവ്രപ്രകാശം വന്നപ്പോഴേക്കും നമ്മുടെ കണ്ണ് അടഞ്ഞു പോകുന്നു. അപ്പോൾ കണ്ണിലുള്ള ചില സെൽസ് അല്ലെങ്കിൽ കോശങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഓ ഇത് നമ്മുടെ കണ്ണിനെ സ്വീകരിക്കാൻ പറ്റില്ല, അത് കാരണം ഇതിനെതിരെ നമ്മൾ റെസ്പോണ്ട് ചെയ്യേണ്ടിയിരിക്കുന്നു, പ്രതികരിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ അത് മനസ്സിലാക്കുന്ന ആ സെൽസിനെ നമുക്ക് ഗ്രാഹികൾ അല്ലെങ്കിൽ റിസപ്റ്റേഴ്സ് എന്ന് പറയാം. ഉദ്ദീപനങ്ങൾ, സ്റ്റിമുലൈകൾ സ്വീകരിക്കാൻ സഹായിക്കുന്ന ജ്ഞാനേന്ദ്രിയങ്ങൾ, സെൻസ് ഓർഗൻസ്, അതുപോലെ ശരീരത്തിലെ മറ്റു ഭാഗങ്ങളിലുള്ള സവിശേഷമായ സെൽസിനെയാണ് ഗ്രാഹികൾ അല്ലെങ്കിൽ റിസപ്റ്റേഴ്സ് എന്ന് പറയുന്നു. ഇനി ഈ റിസപ്റ്റേഴ്സ് ഇപ്പോൾ ആ തീവ്രമായ പ്രകാശത്തിനുണ്ടെന്ന് മനസ്സിലാക്കുന്നു. മനസ്സിലാക്കിയ ശേഷം അത് നേരെ നമ്മുടെ തലച്ചോറിലേക്ക് പോകുന്നു. തലച്ചോറിലേക്ക് കൊണ്ടുപോകുന്നത് നെർവ്സാണ്, നാഡികൾ വഴിയാണ് തലച്ചോറിലേക്ക് എത്തുന്നത്, ബ്രെയിനിലേക്ക് എത്തുന്നത്. ബ്രെയിനിലേക്ക് എത്തിച്ചെന്ന് കഴിയുമ്പോൾ അടുത്ത പ്രോസസ്സ് അവിടെ നടക്കും. കാരണം കണ്ണടക്കണം, കണ്ണടക്കണം എന്നുള്ളൊരു സന്ദേശവുമായി നാഡി വീണ്ടും നമ്മുടെ കണ്ണിലേക്ക് എത്തുന്നു. അങ്ങനെയാണ് നമ്മൾ സാധാരണ കണ്ണടക്കുന്നത്. അപ്പോൾ ഈ പ്രവർത്തനങ്ങൾ ഇതൊരു എക്സാമ്പിളായിട്ട് പറഞ്ഞുള്ളൂ, പക്ഷേ ഇതുപോലെ അനേകം പ്രവർത്തനങ്ങൾ നമ്മുടെ ഒരു ദിവസത്തെ അല്ലെങ്കിൽ നമ്മളുടെ ശരീരത്തിൽ നമ്മൾ അറിയാതെ തന്നെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇവയെല്ലാം ഏകോപിക്കുകയും ഈ പ്രവർത്തനങ്ങളൊക്കെ ഉളവാക്കുകയും ചെയ്യുക എന്നതാണ് നമ്മുടെ ബോഡിയിലെ നെർവ്സിൻ്റെ അല്ലെങ്കിൽ നാഡികളുടെ പ്രധാന ജോലി എന്ന് പറയുന്നത്. അപ്പോൾ ഉദ്ദീപനങ്ങൾ സ്വീകരിച്ച് ഗ്രാഹികൾ രൂപപ്പെടുത്തുന്ന സന്ദേശങ്ങൾ, ആ സന്ദേശങ്ങൾ നമ്മൾ ഇംഗ്ലീഷിൽ ഇമ്പൾസസ് എന്ന് പറയും. ആ ഇമ്പൾസസിനെ തലച്ചോറിലെത്തിക്കുന്നു. എത്തിച്ചുകഴിയുമ്പോൾ പ്രതികരണം ഉണ്ടാകുന്നു. ആ പ്രതികരണമാണ് നമ്മൾ കണ്ണടക്കുക എന്നുള്ളത്. അപ്പോൾ ഇതിനെ ഈ പ്രവർത്തനങ്ങളെല്ലാം നിയന്ത്രിക്കുകയും ഏകോപിക്കുകയും ചെയ്യുന്നതാണ് നാഡീവ്യവസ്ഥ. ഇനി ഈ നാഡീവ്യവസ്ഥയിൽ പ്രധാനമായി 3 പാർട്ടായിട്ടാണ് ഭാഗങ്ങളാണ് വരുന്നത്. കാരണം ഈ പ്രവർത്തനങ്ങളെല്ലാം ഏകോപിപ്പിക്കണമല്ലോ. ഏകോപിപ്പിക്കണമെങ്കിൽ അതിൽ കുറച്ച് വർക്ക് ചെയ്യാനായിട്ട് കുറച്ച് ആൾക്കാർ വേണം. അപ്പോൾ അതിൽ ഫസ്റ്റാണ് മസ്തിഷ്കം അഥവാ ബ്രെയിൻ. പിന്നെ നമ്മൾ സുഷുമ്ന എന്ന് പറയുന്ന സ്പൈനൽ കോഡ്. ഈ സ്പൈനൽ കോഡിൽ നിന്നും ഉത്ഭവിച്ച് നമ്മുടെ ശരീരത്ത് മുഴുവനും വ്യാപിച്ചു കിടക്കുന്ന ഒരു വസ്തുവാണ് നാഡികൾ അഥവാ നെർവ്സ് എന്ന് പറയും.
നെർവ്സ് ഇല്ലാത്ത ഒരു ഭാഗം പോലും നമ്മുടെ ശരീരത്തില്ല. അതുകൊണ്ടാണ് നമുക്ക് സ്പർശനമറിയാൻ സാധിക്കുന്നത്, ചൂടറിയാൻ സാധിക്കുന്നത്, തണുപ്പറിയാൻ സാധിക്കുന്നത്, കാറ്റ് വീശുന്നറിയാൻ, പിന്നെ ഒരുപാട് എല്ലാം നമ്മളെ മനസ്സിലാക്കി തന്നെ സെൻസ് ചെയ്യാനായിട്ട് എല്ലാം അറിയാനായിട്ട് സഹായിക്കുന്നത് ഈ നാഡികൾ അഥവാ നെർവ്സാണ്. അപ്പോൾ നമ്മുടെ നാഡീവ്യവസ്ഥയിൽ നെർവസ് സിസ്റ്റത്തിൽ വരുന്നവയാണ് ബ്രെയിൻ, സ്പൈനൽ കോഡ്, നെർവ്സ്, മസ്തിഷ്കം, സുഷുമ്ന, നാഡികൾ എന്നിവ. ഇനി നമുക്ക് നാഡീകോശം അല്ലെങ്കിൽ ന്യൂറോൺ എന്താന്ന് നോക്കാം. നമ്മളിപ്പോൾ പറഞ്ഞു എല്ലാ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും എത്തുന്നത് നാഡികളാണ്. ഇവിടെ ഈ പിക്ചറിൽ തന്നെ കാണാം, ബ്ലൂ കളറിൽ എത്തുന്നു. ഇപ്പോൾ ഈ നാഡികളെയും അതുപോലെ തന്നെ സുഷുമ്നയും മസ്തിഷ്കത്തെയും ഒക്കെ നിർമ്മിച്ചിരിക്കുന്ന അടിസ്ഥാനപരമായ ഘടകമാണ് സെൽസ്. നമ്മൾ സെൽസിൻ്റെ ക്ലാസ്സിൽ പറഞ്ഞു എല്ലാ ബോഡിയിലെ എല്ലാ പാർട്ടിനും നിർമ്മിച്ചിരിക്കുന്ന അടിസ്ഥാന ഘടകമാണ് സെൽസ്. അതുപോലെ തന്നെ ഈ ബ്രെയിനിലും സ്പൈനൽ കോഡിലും നെർവ്സിലൊക്കെ ഉണ്ടാക്കിയിരിക്കുന്ന അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് സെൽസാണ്. പക്ഷേ ഈ ഇവയിൽ കാണപ്പെടുന്ന സെൽസിനെ വിളിക്കുന്ന ഒരു പേരുണ്ട് ന്യൂറോൺസ് അഥവാ നാഡികോശം. നാഡികോശം അല്ലെങ്കിൽ ന്യൂറോൺ എന്നാണ് പറയുന്നത്. അപ്പോൾ നെർവസ് സിസ്റ്റത്തിൻ്റെ അടിസ്ഥാനം എന്താണ്? ദ ബേസിക് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് നെർവസ് സിസ്റ്റം ഇൻ ഹ്യൂമൻ ബോഡി. മനുഷ്യ ശരീരത്തിലെ നാഡീവ്യവസ്ഥയുടെ അടിസ്ഥാന ഘടകം എന്താണെന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം എന്ന് പറയുന്നത് ന്യൂറോണാണ്. ഇനി ന്യൂറോൺ ഇല്ല എങ്കിൽ മാത്രമേ നെർവ്സ് എഴുതാവുള്ളൂ, അല്ലെങ്കിൽ ന്യൂറോണാണ് ആൻസർ. ഈ പിക്ചറിൽ കാണുന്നതാണ് ഒരു ടിപ്പിക്കൽ ന്യൂറോൺ എന്ന് പറയുന്നത്. മറ്റ് സെൽസിനെ പോലെ തന്നെ ഈ ന്യൂറോണിനും കോശസ്തരം, അതായത് പ്ലാസ്മ മെംബ്രെയിൻ ഉണ്ട്, അത് കോശദ്രവ്യം സൈറ്റോപ്ലാസം ഉണ്ട്, ന്യൂക്ലിയസ് കോശമർമ്മം എന്നറിയപ്പെടുന്ന ന്യൂക്ലിയസ് ഉണ്ട്. ഇപ്പോൾ ഈ പിക്ചറിൽ ഗ്രീൻ കളറിൽ കാണപ്പെടുന്നതാണ് ന്യൂക്ലിയസ്. ആ ന്യൂക്ലിയസിന് ചുറ്റും കുറച്ച് വിസ്താരം ഏരിയ ഉള്ള സ്ഥലത്ത് നമ്മൾ സെൽ ബോഡി എന്ന് പറയുന്നു. ആ സെൽ ബോഡിയിലേക്കൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് പ്ലാസ്മ മെംബ്രെയിൻ വെച്ചിട്ടാണ്. ഇനി ഇത് കൂടാതെ സാധാരണ സെൽസിൽ നിന്നും വ്യത്യസ്തമായി ഇവയിൽ കാണപ്പെടുന്ന കുറച്ച് ഭാഗങ്ങളുണ്ട്. ആദ്യം നമുക്ക് ഡെൻഡ്രോൺ നോക്കാം. ഈ സെൽ ബോഡിയിൽ നിന്നും ഇങ്ങനെ കാണുന്ന ഈ കട്ടിയുള്ള ഭാഗത്ത് സെൽ ബോഡിയിൽ നിന്നും ആ ശിഖരം തുടങ്ങുന്നതിനാൽ വിഭജനം ആരംഭിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള ആ ഒരു പാത്തിനെയാണ് ഡെൻഡ്രോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഡെൻഡ്രോൺ കണക്ട് ചെയ്യുന്നതിന് ഡെൻഡ്രൈറ്റ്സിനെയും സെൽ ബോഡിയെയും എങ്കൂടി കണക്ട് ചെയ്തുകൊണ്ടാണ് ഡെൻഡ്രോൺ കാണപ്പെടുന്നത്. ഇനി ഈ ഡെൻഡ്രോൺ ഇങ്ങോട്ട് മാറിക്കഴിയുമ്പോഴേക്കും അത് ഓരോ ശിഖരങ്ങൾ മരത്തിലെ ബ്രാഞ്ചസ് പോലെ ഒരു ശിഖരങ്ങളായിട്ട് കാണപ്പെടുന്നു. അതിനെയാണ് ഡെൻഡ്രൈറ്റ് എന്ന് പറയുന്നത്. ഇനി ഇവയിൽ നിന്ന് ഈ സെൽ ബോഡിയിൽ നിന്നും ഇങ്ങോട്ടേക്ക് ഇങ്ങനെ നീളത്തിലുള്ള ഒരു തന്തു, ഒരു നൂല് പോലെ കാണപ്പെടുന്ന ഒരു ഭാഗമാണ്, ഏറ്റവും നീളം കൂടിയ ഭാഗമാണ് ആക്സോൺ എന്ന് പറയുന്നത്. ഈ ആക്സോണിനെ കവർ ചെയ്തുകൊണ്ട് ഒരു മെംബ്രെയിൻ ഉണ്ട്, അതിനെ മൈലിൻ ഷീത്ത് എന്ന് പറയുന്നത്. ആക്സോണിനെ മാത്രം കവർ ചെയ്താണ് കാണപ്പെടുന്നത്. ഈ മൈലിൻ ഷീത്ത് ഉണ്ടാക്കിയിരിക്കുന്നത് സാധാരണ ഉള്ള ഒരു ന്യൂറോണിൽ ഷ്വാൻ സെൽസ് വെച്ചിട്ട്, ഷ്വാൻ കോശങ്ങൾ എന്ന് പറയും, അത് വെച്ചിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇനി ഈ ആക്സോൺ ചേരുന്ന ഈ ഭാഗങ്ങൾ വീണ്ടും വിഭജിക്കുന്നുണ്ട്. നോക്കൂ, ബ്രാഞ്ചസ് പോലെ വിഭജിക്കുന്നുണ്ട്. ഇപ്പോൾ ആക്സോൺ വിഭജിക്കപ്പെട്ടിരിക്കുന്ന ആ ഒരു സ്ട്രക്ചറിനെ ആക്സോണേറ്റ് എന്ന് പറയുന്നു. ഈ ആക്സോണേറ്റിൻ്റെ ഓരോ അഗ്രഭാഗത്തെയും വിളിക്കുന്ന പേരാണ് സിനാപ്റ്റിക് നോബ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ന്യൂറോണിന് എന്തൊക്കെ ഭാഗമുണ്ട്? ഡെൻഡ്രൈറ്റ് ഉണ്ട്, ഡെൻഡ്രോൺ ഉണ്ട്, അതുപോലെ ന്യൂക്ലിയസ് ഉണ്ട്, സെൽ ബോഡി, ആക്സോൺ, മൈലിൻ ഷീത്ത്, ഷ്വാൻ സെൽസ്, ആക്സോണേറ്റ്, സിനാപ്റ്റിക് നോബ്. ഇനി നമുക്ക് ഇവിടെയുടെ ഫങ്ഷൻസ് നോക്കാം. ഇത് ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന ടേമാണ്, അതുകൊണ്ടാണ് ഞാൻ ഇതിങ്ങനെ തന്നെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഡെൻഡ്രൈറ്റ് എന്ന് പറയുന്നത് ഡെൻഡ്രോണിൻ്റെ ശാഖകളാണ്. തൊട്ടടുത്ത ന്യൂറോണിൽ നിന്നും സന്ദേശങ്ങൾ സ്വീകരിക്കുന്ന ഭാഗം. ഇപ്പോൾ നോക്കുക, ഇത് ബ്രാഞ്ചസ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇപ്പോൾ ഇതുപോലെ തന്നെയുള്ള ഒരു സെയിം സ്ട്രക്ചർ, ഈ ഒരു ന്യൂറോണിൻ്റെ ഈ സെയിം സ്ട്രക്ചർ തന്നെ ഇതിന് തൊട്ട് മുന്നേയും കാണപ്പെടുന്നുണ്ട്, തൊട്ട് പുറകിലും കാണപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ തൊട്ട് മുന്നേയുള്ള ന്യൂറോണിൻ്റെ അഗ്രഭാഗം, ഈ ഇവിടെ വരുന്ന അഗ്രഭാഗം എന്ന് പറയുന്നത് ഈ സിനാപ്റ്റിക് നോബായിരിക്കും. അപ്പോൾ സിനാപ്റ്റിക് നോബിൽ നിന്ന് സന്ദേശങ്ങൾ
സിനാപ്റ്റിക് നോബിൽ നിന്നും സന്ദേശങ്ങൾ വരുന്നത് എങ്ങോട്ടായിരിക്കും വരുന്നത്? നേരെ ഡെൻഡ്രൈറ്റിലേക്ക് വരുന്നു. ഡെൻഡ്രൈറ്റിൽ കൂടെയാണ് പിന്നെ അത് ഇങ്ങനെ 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 പാസ് ചെയ്ത് ഈ ആക്സോണേറ്റിൽ വരെ വരും. അപ്പോൾ അത് നമുക്ക് നോക്കാം. അങ്ങനെ സന്ദേശങ്ങൾ സ്വീകരിക്കുന്ന ഭാഗം, അപ്പോൾ തൊട്ടടുത്ത് ന്യൂറോൺ സന്ദേശങ്ങൾ സ്വീകരിക്കുന്നത് ഡെൻഡ്രൈറ്റ്. ഡെൻഡ്രോൺ എന്ന് പറയുന്നത് കോശ ശരീരത്തിൽ നിന്നും സെൽ ബോഡിയിൽ നിന്നും നീളം കുറഞ്ഞ തന്തുവാണ്. അതായത് ഡെൻഡ്രൈറ്റിൽ നിന്നും ആവേഗങ്ങളെ കോശ ശരീരത്തിൽ അല്ലെങ്കിൽ സെൽ ബോഡിയിൽ എത്തിക്കുന്നു. അപ്പോൾ ഈ ഡെൻഡ്രൈറ്റിലേക്ക് ഇമ്പൾസ് അല്ലെങ്കിൽ ആവേഗങ്ങൾ ഒക്കെ വരുന്നു. വന്നു കഴിയുമ്പോൾ ഡെൻഡ്രൈറ്റിൽ നിന്ന് ഇതാണല്ലോ ഡെൻഡ്രോൺ, ഈ സർക്കിൾ ചെയ്തിരിക്കുന്ന ഭാഗം ഡെൻഡ്രോൺ, ആ ഡെൻഡ്രോണിലൂടെ ഈ നമ്മുടെ സെൽ ബോഡിയിലേക്ക് എത്തുന്നു. അപ്പോൾ അതാണ് അതിൻ്റെ ഫങ്ഷൻ. സെൽ ബോഡിയിൽ ഇപ്പോൾ നമ്മുടെ ആവേഗം അല്ലെങ്കിൽ അതിൻ്റെ ആ സ്റ്റിമുലേ എത്തിയിരിക്കുകയെന്ന് വിചാരിക്കുക. എത്തിയ ശേഷം ആ നേരെ ആക്സോണിലേക്ക് പോകും. കോശ ശരീരത്തിൽ നീളം കൂടിയ വസ്തുവാണ് ആക്സോൺ. അപ്പോൾ കോശരീരത്തിൽ നീളം കുറഞ്ഞ തന്തു അല്ലെങ്കിൽ തന്തു എന്ന് പറഞ്ഞ് ഏറ്റവും നീളം കുറഞ്ഞ് കാണപ്പെടുന്നത് ഡെൻഡ്രോണും കോശരീരത്തിൽ നീളം കൂടി തന്തു എന്ന് പറയപ്പെടുന്നത് ആക്സോണാണ്. അപ്പോൾ ഉള്ളത് ഇവിടെ നിന്ന് നേരെ ആക്സോണിലേക്ക് എത്തും. ആക്സോണിലൂടെ ഈ ഇമ്പൾസ് അല്ലെങ്കിൽ ഈ അതിൻ്റെ ആ ഉദ്ദീപനം എന്ന് പറയുന്നത് ആക്സോണേറ്റിലേക്ക് എത്തും. അപ്പോൾ നമ്മൾ ആക്സോണേറ്റ് എന്ന് പറയുന്നു. ഇതിൻ്റെ വേറൊരു ഫങ്ഷനാണ് കോശ ശരീരത്തിൽ നിന്ന് ആവേഗങ്ങളെ പുറത്തേക്ക് വഹിക്കുന്നു. അപ്പോൾ നമ്മൾ ആക്സോണിൻ്റെ ഫങ്ഷൻ പറഞ്ഞു. ഇനി ആക്സോണേറ്റ് എന്ന് പറയുമ്പോൾ ആക്സോണിൻ്റെ ശാഖകളാണ് ആവേഗങ്ങൾ സിനാപ്റ്റിക് നോബിലെത്തുന്നു. അപ്പോൾ ഇവിടുന്ന് ഡെൻഡ്രൈറ്റിൽ നിന്ന് ഡെൻഡ്രോൺ വഴി സെൽ ബോഡിയിലെത്തിയിരിക്കുന്ന അല്ലെങ്കിൽ കോശ ശരീരത്തിൽ എത്തിയിരിക്കുന്ന ആവേഗങ്ങൾ ആക്സോണിലൂടെ കടന്ന് ആക്സോണേറ്റിലേക്ക് എത്തുന്നു. ഈ ആക്സോണേറ്റ് ഇങ്ങനെ എത്തുന്നു. ഈ ആക്സോണേറ്റ് എന്ത് ചെയ്യും? ആ നേരെ ഈ അഗ്രത്തുള്ള അഗ്രഭാഗമായ സിനാപ്റ്റിക് നോബിലേക്ക് എത്തുന്നു. ഈ ഓരോ ബ്രാഞ്ചസിൻ്റെയും അറ്റത്ത് ആക്സോണേറ്റിൻ്റെ ഓരോ അറ്റത്തായിട്ടാണ് സിനാപ്റ്റിക് നോബ് സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ ഒരു ആവകം ഇപ്പോൾ എത്രയും സിനാപ്റ്റിക് നോബിൻ്റെ അറ്റത്തെത്തി. അപ്പോൾ ഇതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് ഇതേപോലത്തെ ഒരു സ്ട്രക്ചർ ഉണ്ടാവുമല്ലോ. ആ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഈ ഭാഗമായിരിക്കും ഈ പുതിയ ഈ തൊട്ടടുത്ത് കാണുന്നതിൻ്റെ ഇവിടെ വരുന്നത്. അപ്പോൾ ഈ സിനാപ്റ്റിക് നോബിൽ നിന്നും ഡെൻഡ്രൈറ്റിലേക്ക് ഈ സന്ദേശങ്ങൾ പോകുന്നു. അങ്ങനെയാണ് ഓരോ ന്യൂറോണിൽ നിന്നും മറ്റൊരു ന്യൂറോണിലേക്ക് ആവേഗങ്ങൾ അല്ലെങ്കിൽ ഇമ്പൾസസ് പാസ് ചെയ്യപ്പെടുന്നത്. സിനാപ്റ്റിക് നോബിൻ്റെ കാര്യം കൂടി പറയാം. സിനാപ്റ്റിക് നോബാണ് എന്ന് പറഞ്ഞാൽ ആക്സോണേറ്റിൻ്റെ അഗ്രഭാഗമാണ് നാഡീയ പ്രക്ഷേപം ശ്രവിക്കുന്നു. ആ സിനാപ്സിസ് എന്ന് പറയുന്ന ഒരു ഫങ്ഷൻ ഉണ്ട്, ആ നടക്കുന്നത് സിനാപ്റ്റിക് നോബിലാണ്. അതിൻ്റെ ഒരു മലയാളമാണ് ആ പറഞ്ഞിരിക്കുന്നത്. ഇനി നമ്മളിവിടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഒരു വസ്തു നമ്മളവിടെ കണ്ടിരുന്നു, അതാണ് മൈലിൻ ഷീത്ത് എന്ന് പറയുന്നത്. ആക്സോണിനെ പൊതുവേ ഈ മൈലിൻ ഷീത്ത് എന്ന് പറയുന്നത് ആക്സോണിനെ പൊതിഞ്ഞ് കാണപ്പെടുന്ന, നമുക്ക് പിക്ചർ ഒന്നുകൂടി നോക്കാം. ഈ യെല്ലോ കളറിൽ കാണപ്പെടുന്നതാണ് മൈലിൻ ഷീത്ത്. അപ്പോൾ ആക്സോണിലെ ഈ കാണുന്നത് ആക്സോണിന് പൊതിഞ്ഞ് കാണപ്പെടുന്നവയാണ് ഈ മൈലിൻ ഷീത്ത് എന്ന് പറയുന്നത്. ലിപ്പിഡ് കണ്ടെയ്നിങ് ആയിട്ടുള്ളൊരു മെംബ്രെയിനാണ് മൈലിൻ ഷീത്ത്. ഈ മൈലിൻ ഷീത്ത് എന്ന് പറയുന്നത് നെർവ്സിൽ നാഡികളിൽ കാണപ്പെടുന്ന നാഡികളുടെ സെല്ലിൽ കാണപ്പെടുന്ന സെൽസ് എന്ന് പറയുന്നത് മൈലിൻ ഷീത്ത് എന്ന് പറയുന്നത് ഉണ്ടാക്കിയിരിക്കുന്നത് ഷ്വാൻ സെൽസ് വെച്ചിട്ടാണ്. അതേസമയം ബ്രെയിനും മസ്തിഷ്കം അല്ലെങ്കിൽ സ്പൈനൽ കോഡ് സുഷുമ്ന ഇവയെ ഇവയിൽ കാണപ്പെടുന്ന ന്യൂറോൺസ് അല്ലെങ്കിൽ ആ സെൽസിൻ്റെ മൈലിൻ ഷീത്ത് എന്ന് പറയുന്നത് ഉണ്ടാക്കിയിരിക്കുന്നത് ഒലിഗോ ഡെൻഡ്രൈറ്റ്സ് വെച്ചിട്ടാണ്. അപ്പോൾ നെർവ്സിൽ നാഡികളിൽ കാണപ്പെടുന്ന മൈലിൻ ഷീത്ത് ഉണ്ടാക്കിയിരിക്കുന്നത് ഷ്വാൻ സെൽസ് വെച്ചിട്ടും ബ്രെയിനിൽ അല്ലെങ്കിൽ സ്പൈനൽ കോഡിൽ ഉണ്ടാക്കിയിരിക്കുന്ന മൈലിൻ ഷീത്ത് ഉണ്ടാക്കിയിരിക്കുന്നത് ഒളിഗോ ഡെൻഡ്രൈറ്റ്സ് എന്ന് പറയുന്ന സെൽസ് വെച്ചിട്ടുമാണ്. സാധാരണയായിട്ട് ഈ മൈലിൻ ഷീത്തിനെന്ന് പറഞ്ഞാൽ ഒരു വൈറ്റ് കളറാണ് കാണപ്പെടുന്നത്. സാധാരണ മൈലിൻ ഷീത്തിന് ഒരു വൈറ്റ് കളറാണ് കാണപ്പെടുന്നത്. എന്നാൽ ഈ ബ്രെയിനിൻ്റെയും സ്പൈനൽ കോഡിൻ്റെയും ചില ഭാഗങ്ങളിൽ ഈ മൈലിൻ ഷീത്ത് കാണപ്പെടുന്ന നെർവ്സ് തന്നെ വൈറ്റ് കളറിലും കാണപ്പെടുന്നുണ്ട്. എന്നാൽ ചില ഭാഗങ്ങളിൽ
മൈലിൻ ഷീത്ത് ഇല്ലാത്ത ഭാഗമുണ്ട്. ആ ഇല്ലാത്ത ഭാഗങ്ങളെന്ന് പറയുന്നത് ഗ്രേ കളറിലാണ് കാണപ്പെടുന്നത്. അപ്പോൾ സാധാരണ മൈലിൻ ഷീത്ത് വൈറ്റ് കളറിൽ കാണപ്പെടുന്നു. എന്നാൽ ബ്രെയിനിലും അതുപോലെ തന്നെ സ്പൈനൽ കോഡിലും എന്ന് പറയുന്നത് മൈലിൻ ഷീത്ത് ഇല്ലാത്ത ഭാഗങ്ങൾ ഗ്രേ കളർ ചാരി നിറത്തിൽ കാണപ്പെടുന്നു. ഗ്രേ മാറ്റർ എന്നാണ് പറയുന്നത്. ഇനി ഈ മൈലിൻ ഷീത്തിൻ്റെ പ്രധാന ഫംഗ്ഷൻസ് എന്താണെന്ന് നോക്കാം. ഒന്ന്, പ്രൊവൈഡ് ന്യൂട്രിയൻസ്, പോഷകങ്ങൾ നൽകുക. അതായത് ഓക്സോണിന് പോഷകം നൽകുക, അല്ലെങ്കിൽ ആ സെൽസിന് മൊത്തത്തിൽ പോഷകം നൽകുക. പിന്നെ ഓക്സിജൻ നൽകുക. പിന്നെ ഇമ്പൾസിൻ്റെ മൂവ്മെൻറ്റ്, അതായത് ആവികങ്ങൾ കടക്കുന്നത്. നമ്മൾ പറഞ്ഞല്ലോ ഡെൻഡ്രൈറ്റിൽ നിന്നും ഡെൻഡ്രോണിലേക്ക് വരുന്നു. ഡെൻഡ്രോണിൽ നിന്ന് ആക്സോൺ വഴിയാണ് ആ ഇമ്പൾസസ് അല്ലെങ്കിൽ ആവേഗങ്ങൾ സിനാപ്റ്റിക് ലോബിലേക്ക് വന്നു. അപ്പോൾ ആ ഒരു ഇമ്പൾസിനെ ഒരു കുഴപ്പവും കൂടാതെ നല്ല ക്ലിയറായിട്ട് മൂവ് ചെയ്യിക്കാൻ സഹായിക്കുന്നു. അതുപോലെ തന്നെ ഇലക്ട്രിക് ഇൻസുലേറ്ററായിട്ട് ആക്ട് ചെയ്യുന്നു. അതായത് അതിനകത്ത് ഈ എല്ലാ ന്യൂറോൺസിലും ഈ ഇമ്പൾസ് ആവേഗങ്ങൾ പാസ് ചെയ്യുന്നത് ചില അയോൺസിൻ്റെ മൂവ്മെൻറ്റ് വഴിയാണ്. അപ്പോൾ അയോൺസിൻ്റെ മൂവ്മെൻറ്റ് ഉണ്ടാകുന്നതിൻ്റെ ഫലമായിട്ട് അവിടെ ഒരു ഇലക്ട്രിക് ചാർജ് രൂപപ്പെടുന്നുണ്ട്. അപ്പോൾ ആ ചാർജ് പുറത്തേക്ക് പോകാതെ, ആക്സോണിനും പുറത്തേക്ക് പോകാതെ ഉള്ളിൽ തന്നെ പിടിച്ചു നിർത്താനായിട്ട് സഹായിക്കുന്നതും ഈ മൈലിൻ ഷീത്താണ്. പിന്നെ അതുപോലെ തന്നെ പ്രൊട്ടക്റ്റ് ദ ആക്സോൺ ഫ്രം എക്സ്റ്റേണൽ ഷോക്ക്. എക്സ്റ്റേണലായിട്ടുള്ള ഏതെങ്കിലും ഒരു പ്രഷറിൽ നിന്നോ അല്ലെങ്കിൽ ഡാമേജസിൽ നിന്നോ ഈ ആക്സോണിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നതും ഈ മൈലിൻ ഷീത്തിൻ്റെ ഫംഗ്ഷനാണ്. ഇതാണ് മൈലിൻ ഷീത്ത്. സാധാരണ നെർവ്സിൽ കാണപ്പെടുന്ന മൈലിൻ ഷീത്താണ് ബ്ലൂ ടിക്ക് കൊടുത്തത്. അതുണ്ടാക്കിയിരിക്കുന്നത് ഷ്വാൻസ് ഷെൽസ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എന്നാൽ ഈ ബ്ലൂ കളറിൽ അല്ലെങ്കിൽ ഈ റെഡ് കളറിൽ ടിക്ക് കാണിച്ചിരിക്കുന്ന ആ പിക്ചറിൽ ബ്രെയിനിലോ അല്ലെങ്കിൽ സ്പൈനൽ കോഡിലോ കാണപ്പെടുന്ന മൈലിൻ ഷീത്താണ്. അതുണ്ടാക്കിയിരിക്കുന്ന ഒളിഗോഡെൻഡ്രൈറ്റ്സ് വെച്ചിട്ടാണ്. ഇത് ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന ഒരു പിക്ചറാണ്. ഇനി എങ്ങനെയാണ് ഇമ്പൾസസ് അല്ലെങ്കിൽ ആവേഗങ്ങൾ ഉണ്ടാകുന്നത് അവിടെ ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്? നമ്മളിപ്പോൾ പറഞ്ഞു ഒരു ന്യൂറോണിൽ നിന്ന് മറ്റൊരു ന്യൂറോണിലേക്ക് എങ്ങനെ ഇമ്പൾസസ് അല്ലെങ്കിൽ ആവേഗങ്ങൾ ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നു എന്ന് നമ്മളിപ്പോൾ പറഞ്ഞു. അതിൻ്റെ കുറച്ചുകൂടി ഡെപ്തിലാണ്, എന്നാൽ ഇത് കറക്റ്റായിട്ട് ഇതിനകത്ത് ഏതൊക്കെ അയോൺ വരുന്നു എന്നൊന്നും ഇതിനകത്ത് പറഞ്ഞിട്ടില്ല. എന്നാലും കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് എങ്ങനെ ഒരു ഇമ്പൾസ് അല്ലെങ്കിൽ ആവേഗം ജനറേറ്റ് ചെയ്യുന്നതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന അതേ കാര്യങ്ങൾ തന്നെയാണ് നമ്മളിവിടെയും പറഞ്ഞിരിക്കുന്നത്. അത് കാരണം കുറച്ച് ലിമിറ്റേഷൻ ഉണ്ട് കാര്യങ്ങൾ പറയാനായിട്ട്. ഇനി നെർവസ് സിസ്റ്റം എന്താണെന്ന് പറഞ്ഞല്ലോ, മാനേജസ് ദ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ ത്രൂ ഇമ്പൾസസ്. ബോഡിയെ കൺട്രോൾ ചെയ്യുക, ബോഡിയുടെ ആക്ഷൻസിനെയൊക്കെ കൺട്രോൾ ചെയ്യുകയാണ് നെർവസ് സിസ്റ്റത്തിൻ്റെ ഫങ്ഷൻസ്. അതെങ്ങനെ വഴി ഇമ്പൾസസ് ക്രിയേറ്റ് ചെയ്യുന്നു, ആവേഗങ്ങൾ അല്ലെങ്കിൽ സന്ദേശങ്ങൾ ക്രിയേറ്റ് ചെയ്യുക വഴിയാണ് നെർവസ് സിസ്റ്റം നമ്മുടെ ബോഡിയെ കൺട്രോൾ ചെയ്യുന്നത്. എങ്ങനെയാണ് ഈ ഇമ്പൾസസ് ഉണ്ടാകുന്നത് നോക്കാം. ഇത് ഈ കാണുന്ന പിക്ചർ, ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ നീളം കൂടിയ ഭാഗത്ത് നമ്മൾ ആക്സോൺ എന്നാണ് പറയുന്നത്, ആക്സോൺ. അപ്പോൾ ഈ ആക്സോണിൻ്റെ ഒരു ഒന്ന് റെപ്രസെൻ്റ് ചെയ്താണ് ഈ കുഴൽ പോലെ കാണപ്പെടുന്നത് ഭാഗം എന്ന് പറഞ്ഞാൽ ആക്സോണിൻ്റെ ഭാഗം. അപ്പോൾ ആക്സോണിലൂടെ എങ്ങനെയാണ് ഇമ്പൾസസ് ജനറേറ്റ് ചെയ്യപ്പെടുന്നത്, പാസ് ചെയ്യപ്പെടുന്നത് എന്നാണ് ഇത് കാണിച്ചിരിക്കുന്നത്. ടെക്സ്റ്റിൽ തന്നെ കൊടുത്തിരിക്കുന്ന ഒരു പിക്ചറാണ് ഇത്. ഇത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഈ ആക്സോണിൻ്റെ പുറത്ത്, ആക്സോണിൻ്റെ പുറത്തായിട്ട് അല്ലെങ്കിൽ പ്ലാസ്മ മെംബ്രൈൻ്റെ പുറത്തായിട്ട് പോസിറ്റീവ് അയോൺസും പ്ലാസ്മ മെംബ്രൈൻ്റെ ഉള്ളിലായിട്ട് നെഗറ്റീവ് അയോൺസും ഉണ്ട്. സാധാരണ നമ്മൾ ഈ ഫംഗ്ഷനിൽ ഏർപ്പെടുന്ന അല്ലെങ്കിൽ ഇമ്പൾസ് ക്രിയേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന രണ്ട് അയോൺസാണ് സോഡിയവും പൊട്ടാസ്യവും. അത് ടെൻത് ലെവലിലായതുകൊണ്ട് അത്രയും ഡീപ്പായിട്ട് പറയുന്നില്ല. ഞാൻ ജസ്റ്റ് അറിയാൻ വേണ്ടി, നിങ്ങൾ അറിയാൻ വേണ്ടി പറഞ്ഞതെന്നുള്ളൂ. സോഡിയവും പൊട്ടാസ്യവും ആണ്. സോഡിയം പൊട്ടാസ്യം പമ്പുകളും ഒക്കെ ഈ പ്ലാസ്മ മെംബ്രയിലുണ്ട്. അവയിലൂടെയാണ് ഈ പോസിറ്റീവ് അയോൺസും നെഗറ്റീവ് അയോൺസും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പുറത്തേക്ക് പോവുകയും അതുപോലെ അകത്തേക്ക് വരികയൊക്കെ ചെയ്യുന്നത്. ഇനി നോർമൽ കേസിൽ ഇതിങ്ങനെ ആയിരിക്കും. ഇപ്പോൾ ഞാൻ ടിക്ക് ചെയ്തിരിക്കുന്ന പോലെ ആയിരിക്കും നോർമൽ കേസിൽ ഒരു ആക്സോൺ സ്ഥിതി ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഒരു സ്റ്റിമുലസ് അല്ലെങ്കിൽ ഒരു ഉദ്ദീപനം, നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ വെച്ച് നോക്കുകയാണെങ്കിൽ തീവ്രമായ പ്രകാശം, തീവ്രമായ പ്രകാശം വരുമ്പോൾ അത് ഈ സ്റ്റിമുലസ് എന്ന്
പിക്ചറിൽ കൊടുത്തിരിക്കുന്നുണ്ടോ ആ സ്റ്റിമുലസ് എന്ന് പറയുന്നതാണ് ആ തീവ്രമായ പ്രകാശം. ഇപ്പോൾ ബ്ലൂ, ഞാൻ ബ്ലൂ ടിക്ക് ചെയ്ത സ്ഥലം, അവിടെ വന്ന് ആ സ്റ്റിമുലസ് നമ്മുടെ ആക്സോണിൽ വന്ന് കൊള്ളും. കൊള്ളു കഴിയുമ്പോഴേക്കും അവിടെ പുറത്തുള്ള ആ പോസിറ്റീവ് അയോൺസ് മൂന്നെണ്ണം അകത്തേക്ക് കയറിയിരിക്കുന്നതായി കാണിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ അകത്തുള്ള നെഗറ്റീവ് അയോൺസ് മൂന്നെണ്ണം പുറത്തേക്കും പോകും. അപ്പോൾ ആ ഇമ്പൾസ് അല്ലെങ്കിൽ സോറി ആ സ്റ്റിമുലൈ അവിടെ ഉണ്ടായതിൻ്റെ ഫലമായിട്ട് എന്താ നമ്മുടെ റിസെപ്റ്റേഴ്സ് ആ സ്റ്റിമുലൈ ഉള്ളിലെത്തിച്ചു. ഉള്ളിലെത്തിച്ചിട്ട് അത് അവിടെ വന്ന് കൊള്ളുമ്പോഴേക്കും എവിടെ വെച്ചാണ് സ്വീകരിക്കപ്പെടുന്നത്, അവിടെ നിന്നത് ഒരു അയോണിൻ്റെ ചേഞ്ച്, അയോണിൻ്റെ ചേഞ്ചിന് കാരണമായി തീരുന്നുണ്ട്. അങ്ങനെ ചേഞ്ചിന് കാരണമായി തീരുമ്പോൾ അവിടെ ഒരു ഇലക്ട്രിക് ചാർജ് ഉണ്ടാകുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അയോൺസ് മാറുമ്പോഴേക്കും അവിടെ ഒരു ഇലക്ട്രിക് ചാർജ് ഉണ്ടാകുന്നു, കറണ്ട് എന്ന് വേണമെങ്കിൽ പറയാം, ഇലക്ട്രിക് ചാർജ് ഉണ്ടാകുന്നു. ഈ ഇലക്ട്രിക് ചാർജ് നേരെ തൊട്ടടുത്തതിലേക്ക് പോകും. ഇപ്പോൾ മൂന്നെണ്ണം പോയില്ല, ഇപ്പോൾ മൂന്നെണ്ണത്തിൽ ചേഞ്ച് വന്നു, തൊട്ടടുത്തതിലും ചേഞ്ച് വരും. അങ്ങനെ ഇങ്ങനെ അങ്ങ് അപ്പോൾ എന്ത് ചെയ്യും, തൊട്ടടുത്തൽ ചേഞ്ച് വരുമ്പോൾ പുറത്തുള്ള പോസിറ്റീവ് അകത്തേക്ക് വരും, ഈ അകത്തുള്ള നെഗറ്റീവ് പുറത്തേക്ക് പോകും. അപ്പോൾ ആദ്യ ഇമ്പൾസ് ഉണ്ടായത് എവിടെയാണോ അത് നേരെ പഴയതുപോലെ. രണ്ടാമത്തെ പിക്ചറിൽ നോക്കും. ഇപ്പം ആ സ്റ്റിമുലസ് എന്ന് പറയുന്നത് ആദ്യമുണ്ടായ സ്ഥലത്ത് നിന്ന്, ആദ്യമുണ്ടായത് ഏകദേശം ഇവിടെയാണല്ലോ, ഈ പിക്ചറിൽ നോക്കണം, ഇവിടെയാണോ ആദ്യമുണ്ടായത്, ആദ്യമുണ്ടായ സ്ഥലത്തു നിന്നും മുന്നോട്ടേക്ക് മാറിയപ്പോൾ അവിടെ പഴയ പോലെ ആയില്ലേ, നെഗറ്റീവ് ഉള്ളിലുമായി പോസിറ്റീവ് പുറത്തുമായി, അതാണ്. അപ്പം അങ്ങനെ ഇമ്പൾസ് അല്ലെ സോറി ആ സ്റ്റിമുലസ് മൂവ് ചെയ്യുമ്പോൾ മാത്രമേ, മൂവ് ചെയ്യപ്പെടുന്നത് എവിടെ കൂടിയാണോ ആ മൂവ് ചെയ്യപ്പെടുന്ന സ്ഥലത്തുള്ള നെഗറ്റീവ് അല്ലെങ്കിൽ പോസിറ്റീവ് അയോൺസിന് മാത്രമേ മൂവ്മെൻറ്റ് സാധ്യമാവുള്ളൂ. മനസ്സിലായോ? ഇത് കറക്റ്റായിട്ട് അതിൻ്റെ ആ പമ്പിങ് പറയാതെ നിങ്ങൾക്ക് മനസ്സിലാവില്ല, എന്നാലും മനസ്സിലാക്കിയോ. അപ്പോൾ ആദ്യം നടന്നു പോസിറ്റ് ഒരു സ്ഥലത്ത്, എ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോസിറ്റീവ് അയോൺസ് ഉള്ളിൽ കയറുന്നു, നെഗറ്റീവ് അയോൺസ് പുറത്തേക്ക് പോകുന്നു. ഇനി അത് ബി എന്ന സ്ഥലത്തിലേക്ക് മാറുമ്പോഴേക്കും, ബി എന്ന സ്ഥലത്തിലേക്ക് വരുമ്പോഴേക്കും എന്താവും, പോസിറ്റീവ് അയോൺസ് വീണ്ടും ഉള്ളിലേക്ക് കയറുന്നു, നെഗറ്റീവ് അയോൺസ് പുറത്തേക്ക് പോകുന്നു. അപ്പോൾ എ എന്ന സ്ഥലത്ത് നേരെ പഴയതുപോലെയാവും. അതാണ് ആ പിക്ചർ നോക്കുക. അങ്ങനെ അങ്ങനെയാണ് ഈ ഇമ്പൾസസ് മൂവ് ചെയ്യുന്നത്. ഇനി എന്നൊക്കെ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന എക്സ്പ്ലനേഷൻ നോക്കാം. ഔട്ടർ സർഫസ് ഓഫ് ദി പ്ലാസ്മ മെംബ്രെയിൻ ഓഫ് ന്യൂറോൺ ഇസ് പോസിറ്റീവ്ലി ചാർജ്. നമ്മൾ പറഞ്ഞു ന്യൂറോണിൻ്റെ പ്ലാസ്മ മെംബ്രെയിൻ്റെ പുറം വശം എന്ന് പറയുന്നത് പോസിറ്റീവ്ലി ചാർജ്ഡാണ്, ഇന്നർ സർഫസ് നെഗറ്റീവ്ലി ചാർജ്ഡ്. അപ്പോൾ ഇനി എങ്ങനെയാണ് ഇമ്പൾസസ് ജനറേറ്റ് ചെയ്യണേന്ന് നോക്കാം. ഡ്യൂ ടു ദ ഡിഫറൻസ് ഇൻ ദി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് അയോൺസ്, സെർട്ടെയിൻ അയോൺസ്, അതാണ് നമ്മൾ പറഞ്ഞത് സെർട്ടെയിൻ അയോൺസ് എന്ന് പറഞ്ഞാൽ സോഡിയം പൊട്ടാസ്യമാണ്. അപ്പോൾ ആ സോഡിയം പൊട്ടാസ്യം അയോൺസിൻ്റെ നിലനിൽപ്പ് അവിടെ എണ്ണം വ്യത്യാസപ്പെടുമ്പോഴേക്കാണ് അവിടെ എന്തറിയുന്നത് ഒരു ഇമ്പൾസ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി ആ ഇമ്പൾസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നതാണ് ടെക്സ്റ്റിൽ പറഞ്ഞേക്കുന്നത്, അടുത്ത് പോകാൻ നോക്കാം. വെൻ സ്റ്റിമുലേറ്റഡ്, അപ്പോൾ എപ്പോഴാണ് ഒരു സ്റ്റിമുലൈ ഉണ്ടാകുന്നത്, അതായത് തീവ്രപ്രകാശം ഉണ്ടാകുമ്പോളേക്കും ഡിസ്ട്രിബ്യൂഷൻ ഓഫ് അയോൺസ് ഇൻ ദ പർട്ടിക്കുലർ പാർട്ട് ചേഞ്ചസ്. അപ്പോൾ സ്റ്റിമുലസ് വന്നപ്പോഴേക്കും ആ ഒരു ചേഞ്ച് ഇവിടെ സംഭവിച്ചു, പാർട്ട് ചേഞ്ച് ചെയ്യുന്നു. ഹെൻസ് ഇന്നർ സർഫസ് ബിക്കം, കണ്ട ഇന്നർ സർഫസ് പോസിറ്റീവ്ലി ചാർജ് ആകും, ഔട്ടർ സർഫസ് നെഗറ്റീവ്ലി ചാർജ് ആകും. ഈ ഒരു ചേഞ്ച് ചാർജിൻ്റെ ഡിഫറൻസസ് വരുമ്പോഴേക്കും അത് അഡ്ജസ്റ്റൻ്റ് തൊട്ടടുത്ത്, ഇപ്പോൾ ഒരു സ്ഥലത്ത് എ എന്ന സ്ഥലത്ത് ആ ഒരു സ്റ്റിമുലസ് വന്നു, ചാർജ് മാറി, അവർ നേരെ ബി എന്ന സ്ഥലത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും, അതാണ് പറയുന്നത്. ആ ഒരു ഡിഫറൻസ് സ്റ്റിമുലേറ്റ് ചെയ്യും, പ്രേരിപ്പിക്കും, ബി ഈ എയിലുണ്ടായ വ്യത്യാസം ബിയെ പ്രേരിപ്പിക്കും. എന്തിനാണ്? ഈ പ്രൊസീജർ തന്നെ ബിയുടെ ഭാഗത്തും തുടരാനായിട്ട് പ്രേരിപ്പിക്കും. അങ്ങനെ പ്രേരിപ്പിക്കുന്നതിൻ്റെ ഫലമായിട്ട് ഇമ്പൾസസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. ഇമ്പൾസസ് ക്രിയേറ്റ് ചെയ്യപ്പെടുമ്പോഴേക്കും അതൊരു ഇലക്ട്രിക് ചാർജായി മാറുന്നു. അസ് ഒരു ഇലക്ട്രിക് ചാർജ് പോലെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും നെഗറ്റീവും പോസിറ്റീവും മാറി മാറി വരുമ്പോൾ ഇലക്ട്രിക് ചാർജ് പോലെയാകുന്നു, അതെങ്ങനെ മൂവ് ചെയ്ത് പോകുന്നു.
അങ്ങനെ നെർവ് ഇമ്പൾസ് ന്യൂറോണിന് മൊത്തമായിട്ട് ട്രാവൽ ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഇനി ഇങ്ങനെ ട്രാവൽ ചെയ്യപ്പെട്ട് ഈ ഇമ്പൾസ് ഉണ്ടായി. ഇനി ഈ ഇമ്പൾസ് ഒരു ന്യൂറോണിൽ മാത്രമേ നടക്കുന്ന കാര്യമാണ് പറഞ്ഞത്. ഇനി ഇങ്ങനെ ചെയ്യപ്പെട്ട ന്യൂറോൺസ് ഇങ്ങനെ ഇമ്പൾസ് ഇങ്ങനെ അടുത്ത ന്യൂറോണിലേക്ക് പോകും. അവിടെയാണ് ഈ സിനാപ്സ് എന്ന് പറയുന്ന ഒരു ടേമിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. സിനാപ്സ് എന്ന് പറയുന്നത് ജംഗ്ഷനാണ്. എന്ത് തമ്മിലുള്ള ജംഗ്ഷൻ? ഒന്നെങ്കിൽ രണ്ട് ന്യൂറോൺസ് തമ്മിലുള്ള ജംഗ്ഷനാകാം, അല്ലെങ്കിൽ ഒരു ന്യൂറോണും മസിൽ സെല്ലും തമ്മിലുള്ള ജംഗ്ഷനാകാം, അല്ലെങ്കിൽ ന്യൂറോണും ഒരു ഗ്ലാൻഡുലാർ സെൽ എന്ന് പറയുന്നത് നമ്മുടെ ഹോർമോൺസിൽ വരുന്ന എൻഡോക്രൈൻ ഗ്ലാൻസിൻ്റെ കാര്യമാണ് പറയുന്നത്. ഒന്നെങ്കിൽ എൻഡോക്രൈൻ ഗ്ലാൻസ് രണ്ട് ന്യൂറോൺസ് തമ്മിലുള്ള ജംഗ്ഷനോ, അല്ലെങ്കിൽ ഒരു ന്യൂറോണും ഒരു മസിൽ സെല്ലും തമ്മിലുള്ള ജംഗ്ഷനോ, അല്ലെങ്കിൽ ഒരു ന്യൂറോണും അല്ലെങ്കിൽ ഒരു ഗ്ലാൻഡുലാർ സെൽസും ചേർന്ന് വരുന്ന ജംഗ്ഷനോ ആണ് നമ്മൾ സിനാപ്സ് എന്ന് പറയുന്നത്. നമുക്കതിൻ്റെ ഫോട്ടോ നോക്കാം. ഇതാണ് അതിൻ്റെ ഒരു ഡയഗ്രാം. ഇതെന്ന് പറയുന്നത് ഈ കാണുന്നത് എ എന്ന് പറയുന്ന ന്യൂറോണിൻ്റെ സിനാപ്റ്റിക് നോബും, ഇതെന്ന് പറയുന്നത് ബി എന്ന ന്യൂറോണിൻ്റെ ഡെൻഡ്രൈറ്റുമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു തൊട്ട് മുന്നേയുള്ള ന്യൂറോണിലേക്ക് ഇമ്പൾസസിനെ അല്ലെങ്കിൽ ആവേഗങ്ങളെ മൂവ് ചെയ്യിക്കുന്നത് എവിടെ നിന്നാണ്? തൊട്ട് മുന്നിലുള്ളതിൻ്റെ സിനാപ്റ്റിക്കൽ നോബിൽ നിന്നും ഡെൻഡ്രൈറ്റിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത്. ഇവിടെ നിന്ന് നേരെ ഇങ്ങോട്ടേക്കാണ് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പോൾ അത് എങ്ങനെയാണ് നടക്കുന്നത് എന്നാണ് ഈ സിനാപ്സിസിലൂടെ നമ്മൾ പറയുന്നത്. ഇനി നമുക്ക് നോക്കാം. വെൻ ഇലക്ട്രിക് ഇമ്പൾസസ് ഫ്രം ആക്സോൺ, നമ്മൾ ഇലക്ട്രിക് ഇമ്പൾസ് എങ്ങനെ ഉണ്ടാകുന്നതെന്ന് മുന്നേ കണ്ടു. അപ്പോൾ ആക്സോണിൽ നിന്നും ഇലക്ട്രിക് ഇമ്പൾസസ് വന്നിട്ട് ആക്സോണേറ്റ് വഴി എവിടെ വരും? സിനാപ്റ്റിക് നോബിൽ വരും. സിനാപ്റ്റിക് നോബിൽ വരുമ്പോഴേക്കും ചില കെമിക്കൽ സബ്സ്റ്റൻസ് അല്ലെങ്കിൽ രാസവസ്തുക്കൾ എന്ന് പറയുന്നത് സെക്രീറ്റ് ചെയ്യും. എങ്ങോട്ടേ സെക്രീറ്റ് ചെയ്യും? സിനാപ്റ്റിക് ക്ലെഫ്റ്റ്. അതൊരു ടേമാണ്. എന്താണ് സിനാപ്റ്റിക് ക്ലെഫ്റ്റ് എന്ന് നോക്കാം. നോക്കൂ, ഈ സിനാപ്റ്റിക് നോബിൻ്റെയും ഈ ഡെൻഡ്രൈറ്റിൻ്റെയും ഇടയ്ക്ക് കാണപ്പെടുന്ന ഈ ഒരു ഭാഗമുണ്ടല്ലോ, ഒരു ഗ്യാപ്പ്, ആ ഗ്യാപ്പിനെയാണ് സിനാപ്റ്റിക് ക്ലെഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സിനാപ്റ്റിക് ക്ലെഫ്റ്റിലേക്ക് ഇത് റിലീസ് ചെയ്യും. ചില കെമിക്കൽ സബ്സ്റ്റൻസ് സിനാപ്റ്റിക് നോബിൽ നിന്നും റിലീസ് ചെയ്യും. ഈ റിലീസ് ചെയ്യുന്ന കെമിക്കൽ സബ്സ്റ്റൻസ് നേരെ തൊട്ടടുത്ത ഡെൻഡ്രൈറ്റിലേക്ക് കയറിയിട്ട് വീണ്ടും അവിടെ ഇലക്ട്രിക് ഇമ്പൾസ്, നമ്മൾ നേരത്തെ പറഞ്ഞ അയോണിൻ്റെ ചേഞ്ചസ്, പോസിറ്റീവ് അയോണിൻ്റെയും നെഗറ്റീവ് അയോൺസിൻ്റെയും ചേഞ്ചസ് തൊട്ടടുത്ത ന്യൂറോൺസിലേക്ക് പിന്നെ വീണ്ടും നടക്കുകയാണ്. ഇങ്ങനെയാണ് ആ ഇലക്ട്രിക് ഇമ്പൾസ് ഒരു ന്യൂറോണിൽ നിന്ന് മറ്റൊരു ന്യൂറോണിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ട് കൊണ്ടിരിക്കുന്നത്. ഇനി ഈ സിനാപ്സിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് ടു റെഗുലേറ്റ് ദ സ്പീഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് ഇമ്പൾസ്. നമ്മളിപ്പോൾ പറഞ്ഞു ഇമ്പൾസിൻ്റെ മൂവ്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്യുക, അതുപോലെ തന്നെ അതിൻ്റെ സ്പീഡ്, നല്ല സ്പീഡിൽ നമുക്ക്, കാരണം ഇതൊക്കെ ചിലപ്പോഴും നമുക്ക് ഇതുപോലുള്ള പ്രതികരണങ്ങളൊക്കെ ഉണ്ടാകണം, ഒരു അപകടം പറ്റുക, എത്രയും പെട്ടെന്ന് അതിൻ്റെ ഒരു റെസ്പോണ്ട് ബ്രെയിനിൽ നിന്ന് നമുക്ക് കിട്ടണം. അപ്പോൾ അത്രയും സ്പീഡിൽ ആ ഇമ്പൾസ് മൂവ് ചെയ്യിക്കാനൊക്കെ സഹായിക്കുന്നത് ഈ സിനാപ്സാണ്. ഇനി ഈ സിനാപ്സ് നമ്മൾ പറഞ്ഞല്ലോ, ഈ സിനാപ്സ് എന്ന് പറയുന്ന ആ ഒരു ജംഗ്ഷനിൽ സിനാപ്റ്റിക് നോബിൽ നിന്നും ചില കെമിക്കൽസ്, ഇവിടെ ഈ ബ്ലൂ കളറിൽ കാണപ്പെടുന്നതാണ് കെമിക്കൽസ് എന്ന് പറയുന്നത്, ചില കെമിക്കൽസ് റിലീസ് ചെയ്യുന്നുണ്ട്. ഈ കെമിക്കൽസിനെ നമ്മൾ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന് പറയുന്നു. ഈ കെമിക്കൽസിനെ നമ്മൾ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന് പറയുന്നു. ആ അവയുടെ ഫങ്ഷൻ എന്ന് പറയുന്നത് സ്റ്റിമുലേറ്റ് ദ അഡ്ജസൻറ്റ് ഡെൻഡ്രൈറ്റ് ഓർ സെൽ ആൻഡ് ഇലക്ട്രിക് ഇമ്പൾസസ് ആർ ജനറേറ്റഡ്. അപ്പോൾ ഈ ഡെൻഡ്രൈറ്റിന് സ്റ്റിമുലേറ്റ് ചെയ്യുക, സ്റ്റിമുലേറ്റ് ചെയ്തുകൊണ്ട് ഇവിടെ നിന്നുള്ള ഇലക്ട്രിക് ഇമ്പൾസ് ഉണ്ടായ പോലെ ഈ ബി എന്ന് പറയുന്ന സെല്ലിലും ഇലക്ട്രിക് ഇമ്പൾസ് ജനറേറ്റ് ചെയ്യുകയാണ് ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്. സാധാരണ നമ്മുടെ ബോഡിയിൽ യൂഷ്വലി കാണപ്പെടുന്ന രണ്ട് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്, അതാണ് അസറ്റിൽ കോളിനും ഡോപ്പമൈനും.
ഇനി ഇതാണ് ഒരു ടിപ്പിക്കൽ സിനാപ്സ് എന്ന് പറയുന്നത്. ഈ സിനാപ്സിൽ ഇവിടെ ഇത് ആക്സോണായിട്ട് ചിത്രി കരുതുക. അപ്പോൾ ആക്സോണിൻ്റെ അവിടെ ഇലക്ട്രിക് ഇമ്പൾസ് ഉണ്ടായതായി പറയുന്നു. ഇമ്പൾസ് ഉണ്ടായി ഇവിടെ വന്നു കഴിയുമ്പോഴേക്കും ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സാണ് ഈ കാണപ്പെടുന്നത്. ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് മൂവ് ചെയ്തിട്ട് ഈ സിനാപ്റ്റിക് നോബിൻ്റെ അറ്റത്ത് വരുന്നു. അങ്ങനത്തെ വന്നതിന് ശേഷം അത് ഇവിടെ വന്നിട്ട് പൊട്ടി പുറത്തേക്ക് പോകുന്നു. പുറത്തേക്ക് പോകുന്നതാണ് ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ന് പറയുന്നത്. ആ ന്യൂറോ ട്രാൻസ്മിറ്റർ നേരെ തൊട്ടടുത്ത അല്ലെങ്കിൽ ബി സെല്ലിൻ്റെ ഡെൻഡ്രൈറ്റിൽ പോയി അറ്റാച്ച് ചെയ്യുന്നു. അറ്റാച്ച് ചെയ്തിട്ട് ഉള്ളിലേക്ക് കയറുന്നു. എന്നിട്ട് അവിടെ ഒരു ഇലക്ട്രിക് ഇമ്പൾസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് കാരണമായി തീരുന്നു. അങ്ങനെ അത് സി സെല്ല്, ബി സെല്ല്, ഡി സെല്ല്, അങ്ങനെ ഓരോ സെല്ലിലേക്കും ന്യൂറോൺസിലേക്കും ഇലക്ട്രിക് ഇമ്പൾസ് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഇതാണ് സാധാരണ സിനാപ്സിൽ നടക്കുന്ന അല്ലെങ്കിൽ ന്യൂറോണിൽ നടക്കുന്ന ഇലക്ട്രിക് ഇമ്പൾസിൻ്റെ കാര്യം, അല്ലെങ്കിൽ ആവേഗങ്ങൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്, ആവേഗങ്ങൾ എങ്ങനെയാണ് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത് എന്നൊക്കെയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പാർട്ട് ഇവിടെ അവസാനിക്കുകയാണ്. ഇനി നമുക്ക് സെക്കൻഡ് പാർട്ടിൽ ബാക്കിയുള്ള നേഴ്സിൻ്റെ കാര്യങ്ങളായിട്ട് വീണ്ടും കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. നിങ്ങൾ തെറ്റുണ്ടെങ്കിൽ അതും കൂടി എഴുതാൻ മറക്കരുത്. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.